നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയില്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ. സർക്കാർ പണം നൽകില്ല, ജില്ലാ പഞ്ചായത്തിന്റെ പക്കൽ പണമില്ല. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ജങ്കാറിന്റെ അറ്റകുറ്റപ്പണി തൃശങ്കുവിൽ. ചിറക്കൽ ചെറുപുഴ ശുദ്ധജല പദ്ധതി പാതിവഴിയിൽ നിലച്ചതോടെ പ്രതിഷേധം ശക്തമാവുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയില്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ. പൊയ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും പുതിയ ബ്ലോക്കിൽ കിടത്തി ചികിത്സാ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേകിച്ച് നമ്മുടെ പി എസ് സി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനം, ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സബ് സെൻ്ററുകൾ ഉൾപ്പെടെ ഈ ആരോഗ്യ പരിചരണത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി മിക്കവാറും മാരക രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കായി. അതോടൊപ്പം മനുഷ്യായുസിൻ്റെ വർധനവുണ്ടായി. കുട്ടികളുടെ രോഗത്തിൻ്റെ മരണനിരക്ക് കുറയ്ക്കാനൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാടിപ്പോഴും മുൻപന്തിയിലാണ്. പക്ഷേ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയില്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നേരത്തെ ഡോക്ടറോട് സൂചിപ്പിച്ച പോലെ ജീവിതശൈലി രോഗങ്ങളുണ്ട്. നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണശീലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ ജീവിത രീതിയുടെ ഭാഗമായിട്ട് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ധാരാളമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ലിവർ സിറോസിസ് കണ്ടുവരുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. കിഡ്നി കംപ്ലൈൻറ്റ് വ്യാപകമായി വരികയാണ്. ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടായാൽ ചികിത്സിക്കാൻ മതിയായ സംവിധാനം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പരിമിതമാണ്. മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ മേഖലയിൽ അഭിമാനകരമായ നേട്ടം നേടിയിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം രാധാകൃഷ്ണൻ, പി കെ ഡേവിസ് മാസ്റ്റർ, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അശോകൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ സുഹിത പി അയ്യപ്പൻകുട്ടി, സിന്ധു ജോയ്, ഹെൻസി ഷാജു എന്നിവർ പങ്കെടുത്തു. എന്നാൽ യു ഡി എഫിന്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത പൊയ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ പ്രഹസനമാക്കി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണ സമിതിയിലെ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഉദ്ഘാടന യോഗം ബഹിഷ്കരിച്ചു. സർക്കാർ പണം നൽകില്ല, ജില്ലാ പഞ്ചായത്തിന്റെ പക്കൽ പണമില്ല. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ജങ്കാറിന്റെ അറ്റകുറ്റപ്പണി തൃശങ്കുവിൽ. ജങ്കാറിന്റെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ 1.5 കോടിയിലധികം രൂപ സർക്കാർ നൽകുമെന്ന പ്രതീക്ഷയിലായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത്. എന്നാൽ ഇത്ര വലിയ തുക നൽകാനാകില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ജങ്കാറിന് വേണ്ടി ചിലവഴിക്കാൻ ഇത്രയധികം പണം ജില്ലാ പഞ്ചായത്തിന്റെ പക്കലുമില്ല. ഈ സാഹചര്യത്തിൽ ജങ്കാ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുകയാണ്. ജങ്കാ സർവീസ് തടസ്സപ്പെട്ട് 2 മാസമാകുമ്പോഴും ബദൽ സംവിധാനം കാര്യക്ഷമമായി ഏർപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾക്കായി ജങ്കാ സർവീസ് താൽക്കാലികമായി നിർത്തുമെന്നാണ് കരാറുകാരൻ അറിയിച്ചിരുന്നത്. ജങ്കാ തിരിച്ചെത്തും വരെ ബോട്ട് സർവീസ് ഉണ്ടാകുമെന്നും അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞാണ് ബോട്ട് എത്തിയത്. സർവീസ് തുടങ്ങി 1 മാസത്തിനകം 4 വട്ടം യന്ത്ര തകരാർ മൂലം യാത്ര തടസ്സപ്പെട്ട ബോട്ട് വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന ആശങ്ക നാട്ടുകാർ പങ്കുവയ്ക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകുന്നില്ല.
എന്നാൽ ജംഗാർ അറ്റകുറ്റപ്പണിക്കായി ശ്രമം നടക്കുകയാണെന്നും സർക്കാർ പണം നൽകാത്ത സാഹചര്യത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജംഗാർ അറ്റകുറ്റപ്പണി നടത്താൻ ആലോചിച്ചു വരികയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ പറഞ്ഞു. പിന്നെ ഡിലേ വന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഡിലേ ഏത് കാലഘട്ടത്തിലും ഡിലേ വന്നിട്ടുണ്ട്. ഡ്രൈ ഡോക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലും ഡിലേ വരുന്നതാണ്. അതിനൊരു ബദൽ സംവിധാനം ഞങ്ങൾ ആലോചിച്ചു. മറ്റൊരു ജംഗാർ നൽകണം എന്ന് കിട്ടണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഷിപ്പ് യാർഡിലേക്ക് തന്നെ അത് ഒരു മറ്റൊരു ജംഗാർ നൽകണം വാടകയ്ക്ക് രണ്ട് മാസത്തേക്ക് എന്നാവശ്യപ്പെടുകയും അതിന് കൃത്യമായ അവർ റേറ്റ് പറഞ്ഞു. പക്ഷെ ആ റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. 12,000 രൂപയാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. 12,000 രൂപ കൊടുക്കണം ഒരു മാസത്തേക്ക് എന്നുള്ള സൂചനയായിരുന്നു. പക്ഷെ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അങ്ങനെ കുറച്ച് കൊടുത്തുകൊണ്ട് ആ ജംഗാർ നമ്മൾക്ക് കൊണ്ടുവന്ന് കരയ്ക്കെടുത്തപ്പോൾ അതിൽ 1.5-2 മീറ്റർ നീളം കൂടിപ്പോയി എന്നുള്ളതുകൊണ്ട് അത് ജംഗാർ കരയിലേക്ക് അടുക്കില്ല. അങ്ങനെയാണ് ആ ജംഗാറിനെ ഞങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചത്. ബദലായിട്ട് ബോട്ട് സംവിധാനമുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ബോട്ട് സംവിധാനം തന്നെയാണ്. ആ ബോട്ട് സംവിധാനത്തിൽ തൃപ്തികരമല്ല, ഞങ്ങളും പൊതുജനങ്ങളും തൃപ്തികരമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മറ്റൊരു സംവിധാനം ഇപ്പോൾ താൽക്കാലികമായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ജംഗാർ ഡ്രൈ ഡോക്ക് ചെയ്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. നിലവിലുള്ള ബോട്ട് സർവീസിൽ തൃപ്തിയില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അധികൃതർ നടപടിയെടുത്ത് വരുമ്പോഴേക്കും അഴീക്കോട് മുനമ്പ ഫെറിയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചിറക്കൽ ചെറുപുഴ ശുദ്ധജല പദ്ധതി പാതിവഴിയിൽ നിലച്ചതോടെ പ്രതിഷേധം ശക്തമാവുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പദ്ധതി MLA യുടെയും കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലമാണ് പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിയതെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പദ്ധതി പ്രദേശത്തേക്ക് ഞായറാഴ്ച മാർച്ച് നടത്തും. നിർമ്മാണം സ്തംഭിച്ചതോടെ പ്രദേശമാകെ വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് കഴിഞ്ഞ നവംബറിൽ ഉദ്ഘാടനം നടത്തി നിർമ്മാണം ആരംഭിച്ച പദ്ധതിയിൽ ചെറുപുഴത്തോട് കനോലിക്കരാറുമായി ബന്ധപ്പെടുന്ന 3 ഇടങ്ങളിൽ സ്ലൂയിസുകളും 2 പാലങ്ങളുമാണ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. സംരക്ഷണ ഭിത്തിയുടെയും വെള്ളം സംഭരിക്കുന്ന കിണറിന്റെയും നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിന് വേണ്ടി താഴ്ചയിൽ മണ്ണുവാരിയത് മൂലം കനോലിക്കനാലിന്റെ ഇരുവശവും മണ്ണ് ഇടിയുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുകയാണ്. കിണർ നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് പദ്ധതി പ്രദേശത്തിന് അനുയോജ്യമല്ല എന്നും മണ്ണ് പരിശോധന നടത്തി ഇവിടെ കിണർ നിർമ്മിക്കാൻ പറ്റില്ല എന്നും പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും കരാറുകാരനും തർക്കമുണ്ടാവുകയും പദ്ധതി നിർത്തിവെക്കുകയുമായിരുന്നു. മന്ത്രി VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കുമ്പോൾ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. കരാറുകാരനും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള തർക്കം മൂലം സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാൻ സാഗർ മ്യൂസിയത്തിലേക്ക് കൊടുങ്ങല്ലൂരിന്റെ പ്രാതിനിധ്യവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് നിർമ്മിതി കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന വിജ്ഞാൻ സാഗർ സാങ്കേതിക മ്യൂസിയത്തിൽ കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ പങ്കാളിയാകും. പദ്ധതിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ കനശികൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ എന്നിവർ കൊടുങ്ങല്ലൂർ മേത്രയിലുള്ള സയൻസ് സെന്റർ സന്ദർശിച്ചു. നമുക്കെന്തായാലും വിവിധ സ്ഥലങ്ങളിൽ ഈ എക്സിബിറ്റ്സിന്റെ കാര്യം നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു വിജ്ഞാൻ സാഗറിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു എൻലൈറ്റൻമെൻറ്റോടുകൂടി കുട്ടികൾ പുറത്തിറങ്ങുന്ന രീതിയിൽ ഉള്ള എല്ലാ എക്സിബിറ്റ്സുമാണ് നമ്മൾ ആലോചിക്കുന്നത്. വളരെ ആകർഷകമായിട്ടും പക്ഷേ വളരെ സിമ്പിളായിട്ടും, അതുപോലെ തന്നെ ആ എക്സിബിറ്റ്സിനെ ഓരോരോ എക്സിബിറ്റിനെ കുറിച്ചും ഒരു പിന്നെ ഒരു ട്യൂട്ടർ പോലെ, അതായത് ടച്ച് സ്ക്രീൻ ട്യൂട്ടർ പോലെ നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇന്ന് ഒരു ആശയം വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്താൽ കുട്ടികൾക്ക് ഏതെങ്കിലും എക്സിബിറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് തന്നെ ഒരു ടച്ച് സ്ക്രീനെ പോയി സമീപിക്കുകയും അവിടെ നിന്ന് ഏത് എക്സിബിറ്റാണ് അവർക്ക് ജസ്റ്റ് ഒന്ന് അതിൽ സെലക്ട് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും എല്ലാം കൂടി
നമുക്ക് കിട്ടുന്ന രീതിയിലൊരു അറേഞ്ച്മെൻറ്റും കൂടി ഇതോടൊപ്പം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ സമയബന്ധിതമായിട്ട് ഇത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ വിജ്ഞാൻ സാഗർ മ്യൂസിയം തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ പറഞ്ഞു. സാഗറിന്റെ ഭാഗമായിട്ടുകൊണ്ടാണ് ഇന്നിവിടെ വിസിറ്റ് ചെയ്തത്. ജ്ഞാനസാഗർ എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് വന്ന് കണ്ട് നമ്മുടെ തിയറിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയൊക്കെ നടക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് വിജ്ഞാനസാഗർ. അതിൻ്റെ കെട്ടിടം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തീകരിച്ചതാണ്. പിന്നെ അതിൽ ഒരു പോർഷൻ ISRO ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ISRO പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ഏകദേശം June 15 കൂടി ISRO ഞങ്ങൾക്കത് കൈമാറി തരും. അതിന് ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഓഫീസറാണ് ഇദ്ദേഹം ഡൈസാറ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി അത് അവിടെ പരിശോധിച്ചു. ഒരു കാര്യങ്ങൾ നാഷണൽ സയൻസ് സെന്റർ ആശാ വർക്കർമാർക്ക് ഓണറേറിയം 6,000 രൂപയായി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ മാള ഏരിയ കമ്മിറ്റി CTU മാളയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. CITU മുംതാസ്, ഉഷാസുകുമാരൻ, ലത, ശശി, എസ്, ലീല എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം അഴീക്കോട് മുനമ്പം മേഖലകളിൽ പാലത്തിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലങ്ങൾ പരിശോധന നടത്തി. പാലത്തിനും അപ്രോച്ച് റോഡിനും ഇരുഭാഗത്തുനിന്നുമായി 1 acre സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. പാലം നിർമ്മാണത്തിനും സ്ഥലം ഏറ്റെടുക്കുന്നതിനുമായി 160 crore കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. പാലത്തിനായി തയ്യാറാക്കിയിട്ടുള്ള പ്ലാനിന്റെ ആകൃതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് സ്ഥല പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ സൂചന നൽകി. അത് കിഫ്ബിയിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഫണ്ട് 160 crore നമുക്ക് കിഫ്ബിയിൽ വെച്ചിട്ട് ബഡ്ജറ്റ് 17-18 വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെയാണ് ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് അലൈൻമെൻറ്റൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിവൈസ്ഡ്, നേരത്തെ 2 മുമ്പ് ഡിസൈൻ ചെയ്തത് കാരണം റിവൈസ്ഡ് ഡിസൈന് കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അത് കിട്ടിയാൽ നമ്മൾ DPR പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് TS കിട്ടി ടെൻഡർ നടപടിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. എടുക്കും എങ്ങനെ പോയാലും. സ്പാനോളുണ്ട്, വലിയ സ്ഥലമാണ്. പാലത്തിനും അനുബന്ധ റോഡുകൾക്കുമായി നേരത്തെ നീക്കിവെച്ച സ്ഥലങ്ങളിൽ വ്യത്യാസം വരുത്താതെ പാലത്തിന്റെ ആകൃതിയിൽ മാത്രമാണ് ചില സാങ്കേതിക വ്യത്യാസങ്ങൾ വരുത്തുക. ഇതോടെ അനുവദിക്കപ്പെട്ട എസ്റ്റിമേറ്റിലും ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുജാ റാണി, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംജിലാൽ, AE VR ദീപ, ഷീന, ദീപ്തി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പാലം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായും മുനമ്പത്ത് ജനപ്രതിനിധികളുമായും സംഘം ചർച്ച നടത്തി. മാള ഹിൻ ഷിറ്റോറിയു കരാട്ടെ സ്കൂൾ ആഭിമുഖ്യത്തിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണം നടത്തി. വാർഡ് മെമ്പർ അമ്പിളി തിലകൻ ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ തൃശൂർ ജില്ലാ ടെക്നിക്കൽ ഡയറക്ടർ സൻസായി രാജഗോപാൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. KK സുഗതൻ മാസ്റ്റർ, കരാട്ടെ സ്കൂൾ ചീഫ് ഇൻസ്ട്രക്ടർ സൻസായി ബിനീഷ്, ചീഫ് അജീവിയെ, സംബായി സബിൻ എന്നിവർ സംസാരിച്ചു. 17 കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കി ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. അഷ്ടമിച്ചിറപ്പുളിയിലെ കുന്ന് സെന്റ് ജോസഫ് ഏജ് ഹോം സൊക്കോർസോ CGHS NSS വിഭാഗവും സംയുക്തമായി 3 acre സ്ഥലത്ത് നടത്തുന്ന കരനെൽ കൃഷിയുടെ നിലം ഒരുക്കൽ ഉദ്ഘാടനം നടന്നു. അഷ്ടമിച്ചിറ പുളിയിലെ കുന്നിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ ബിജു ഉർമീസ് ഉദ്ഘാടനം ചെയ്തു. ഇടപെടാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള ജനപ്രതി എന്നുള്ള നിലയിലായിരിക്കണം ഒരുപക്ഷെ സിസ്റ്ററേയും എനിക്ക് കണ്ടുകൂട്ടാൻ സാധിച്ചത്.
അങ്ങനെ നിങ്ങളുടെ സ്കൂളും ബാലപൂർണ്ണമായ പ്രവർത്തനങ്ങളിലൊക്കെ പരമാവധി അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അത് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകിച്ച് NSS യൂണിറ്റിനോട് ആദ്യമേ ഞാൻ നന്ദി പറയും. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഒരു കരനിൽ കൃഷി എന്നുള്ള നിലയിൽ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി അത് നമ്മുടെ സമൂഹത്തിന് ഏറെ മാതൃക നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മൾ മറന്നുപോയ ഒരു കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള വലിയ ഒരു കൂട്ടായ ശ്രമം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ മനസ്സ് തുറന്നതിന് അല്ലെങ്കിൽ നിങ്ങളതിന് മനസ്സർപ്പിച്ചതിന് ഞാൻ ആദ്യമായി നിങ്ങളെ അഭിനന്ദിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്കൊക്കെ കടന്നു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുക ഇത്തരത്തിലുള്ള അവധി ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ 7 മണിക്ക് എണീക്കുകയും 7 മണിക്ക് എണീറ്റാൽ തന്നെ ഉടനെ എടുക്കുന്ന ആദ്യത്തെ പല്ലേക്കാണ് ചോദിക്കലായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം TM രഘുനാഥ് അധ്യക്ഷനായ ചടങ്ങിൽ ജൽസ CMI ജസ്മി കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിനെതിരെ CPM ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ചെണ്ടക്കാരന്റെ കഞ്ഞുകുടി മുട്ടി ഇല്ലേ ഈ രാജ്യത്തെ ചീര കർഷകന്റെ കഞ്ഞുകുടി മുട്ടി എല്ലാ കർഷകരും നാമാവിശേഷമാകുന്നു. അപ്പോഴോ അപ്പോഴാണ് യഥാർത്ഥ മുഖം വരുന്നത് നരേന്ദ്രമോദിയുടെ. എന്താണെന്നറിയാമോ? ക്ഷീര കർഷകർ നശിച്ചു, പാല് കിട്ടാനില്ല. അപ്പൊ അതാ വരുന്നു പാല്. എവിടെന്നാ വരുന്നത്? അമേരിക്കൻ പാല് ഒഴുകാണ് ഇന്ത്യയിലേക്ക്. പാല് വേണോ? പാല്, അമേരിക്കൻ പാല്, അമേരിക്കൻ പൽപ്പൊടി. എല്ലാ ചായക്കടയിലും അമേരിക്കൻ പൽപ്പൊടി എറിഞ്ഞു പഠിക്കാണ്. ഇവിടെ പാല് കിട്ടാനില്ല. ഇവിടെ പശുവിനെ വളർത്താൻ ആരും ധൈര്യപ്പെടുന്നില്ല. പാലില്ല. അമേരിക്കയിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് പാല് വരുന്നു. ആരുടെയാ? കോടീശ്വരന്മാര്. കോടീശ്വരന്മാര്, ശത കോടീശ്വരന്മാരുടെ കമ്പനികളിൽ നിന്ന് പാല് വരികയാണ് ഇന്ത്യയിലേക്ക്. അവർക്ക് വാതിലുകൾ പലർക്കെ തുറന്നിട്ടിരിക്കുന്നു. മോഡി, നിങ്ങൾ ഇവിടെ വരണം. പാല് കൊണ്ടുവാ, പാൽപ്പൊടി കൊണ്ടുവാ. ഏരിയ കമ്മിറ്റി അംഗം TN അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MK ഫൽഗുണൻ, MK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊയ്യ കൃഷ്ണൻകോട്ട മാള റോഡിൽ അഡാക് ഫിഷ് ഫാമിനും പുതിയതായി വരുന്ന ലോക്കോളജിനും കഴിഞ്ഞിത്തറ പ്രദേശത്തിന് സമീപം വരുന്ന വിദേശ മദ്യവില്പനശാല തുടങ്ങരുതെന്ന് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിദേശ മദ്യശാല തുടങ്ങുന്ന പക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ മണ്ഡലം പൊയ്യ കമ്മിറ്റി പ്രസിഡന്റ് MB സുരേഷ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പസൻ ആനണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. ഫാദർ ലിജോൺ ബ്രഹ്മകുളം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:15 കുർബാന, ലദീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. തിരുനാൾ ദിനമായ June 11 രാവിലെ 10 നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് അതിയുന്തൻ നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച, നോട്ടുമാല സമർപ്പണം, തിരുശേഷിപ്പ് വന്ദനം എന്നിവ നടക്കും. നിറഞ്ഞു കവിഞ്ഞ പെരുന്തോടിന്റെ കരയിലുള്ള വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അഴീക്കോട് ചുങ്കംപാലത്തിന് സമീപം കടവിൽ സാറാബി ഹുസൈന്റെ വീട്ടുമതിലാണ് തകർന്നു വീണത്. പെരുന്തോട്ടിൽ മഴവെള്ളം നിറഞ്ഞതിനെ തുടർന്നാണ് മതിൽ വീണതെന്ന് വീട്ടുകാർ പറഞ്ഞു. മതിലിന്റെ ബാക്കി ഭാഗവും വീഴാറായ അവസ്ഥയിലാണ്. വീടിനോട് ചേർന്നുള്ള പീടികമുറിയും അപകടാവസ്ഥയിലാണ്. ചുങ്കംപാലം നിർമ്മാണത്തിനായി താൽക്കാലിക തടയണ നിർമ്മിച്ചതിനെ തുടർന്നാണ് പെരുന്തോട്ടിൽ വെള്ളം നിറഞ്ഞത്. പെരുന്തോട് നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് തീരമേഖലയിൽ 1000-ലധികം വീടുകൾ വെള്ളത്തിലായിരിക്കുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ തടയണ ഭാഗികമായി തുറന്നുവെങ്കിലും വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. SYS ആഭിമുഖ്യത്തിൽ എറിയാട് ആറാട്ട് വഴി സിദ്ദിഖിയ മസ്ജിദിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA മുഖ്യ അതിഥിയായിരുന്നു. SFIS ജില്ലാ സെക്രട്ടറി ഷെമീർ എറിയാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തംഗം KN നൌഷാദ്, TM കുഞ്ഞുമൊയ്തീൻ, VR ബാബു, പ്രൊഫസർ E മുഹമ്മദ്,
എം എ വഹാബ് തങ്ങൾ, എ കെ അബ്ദുൽ മജീദ്, റാഫി കാട്ടുപറമ്പിൽ, അബ്ദുൽ ഖാദർ കുരിയാപ്പള്ളി, സലീം മുത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാ സഹകരണ ബാങ്കിന് കീഴിലുള്ള മുസ്ലിസ് കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേത്തലയിൽ ജൈവ പച്ചക്കറി കൃഷി പരിശീലന ക്ലാസും പച്ചക്കറി വിതരണവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല രാജ്കമൽ ഉദ്ഘാടനം ചെയ്തു. കെ എസ് കൈസാബ് വിത്ത് വിതരണം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് കെ ടി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പി ഷാജു ജോർജ്, എ ആർ ഉണ്ണികൃഷ്ണൻ, ഷെറിൻ ഫ്രാൻസിസ്, ടി കെ വിചിത്രൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ എൻ കെ തങ്കരാജ് ക്ലാസ് നയിച്ചു. സ്വർണവില. സ്വർണം ഗ്രാമിന് 2745 രൂപ, പവന് 21960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയില്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് വ്യവസായ കായിക വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ. സർക്കാർ പണം നൽകില്ല, ജില്ലാ പഞ്ചായത്തിന്റെ പക്കൽ പണമില്ല. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ജങ്കാറിന്റെ അറ്റകുറ്റപ്പണി തൃശങ്കുവിൽ. ചിറക്കൽ ചെറുപുഴ ശുദ്ധജല പദ്ധതി പാതിവഴിയിൽ നിലച്ചതോടെ പ്രതിഷേധം ശക്തമാവുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.